ഏവർക്കും എം എ സൊല്യൂഷൻസ് യൂട്യൂബ് ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം പ്രിയമുള്ള വിദ്യാർത്ഥികളെ ഇന്നലെ രാത്രി ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങളോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു നീന്തൽ സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് വിദ്യാർത്ഥികൾ നീന്തി കാണിച്ചു കൊടുക്കേണ്ട ഒരു സാഹചര്യം വരുന്നത് കൊണ്ട് അത് വലിയ പ്രശ്നങ്ങൾക്കും ഗുരുതര കാരണങ്ങൾക്കും ഇടയാക്കുന്നത് കൊണ്ട് ഒരു പക്ഷേ ഈ ഒരു സംഭവം വിദ്യാഭ്യാസ വകുപ്പിൻ്റെ കണ്ണിൽ പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ നീന്തൽ സർട്ടിഫിക്കറ്റിന് ബോണസ് പോയിൻ്റ് ഒരു പക്ഷെ ഒഴിവാക്കിയേക്കാം അതുകൊണ്ട് നിങ്ങൾ തിരക്ക് കൂട്ടേണ്ടതില്ല സാവധാനം കാത്തിരിക്കുക ഇപ്പോൾ പെൺകുട്ടികളുടെ കാര്യമൊക്കെ ആണെങ്കിൽ അവരൊക്കെ നീന്തി കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിന് അതിൻ്റേതായ സുരക്ഷാ മാനദണ്ഡങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ ജൂലൈ ഒന്ന് പ്രോസ്പെക്ടസ് വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യടാ ചെയ്യടാ എന്ന് പറഞ്ഞിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ന് അതിനൊക്കെ കൂടിയൊരു അന്തിമമായിട്ടുള്ളൊരു തീരുമാനം വരികയാണ് നീന്തലിൻ്റെ ബോണസ് പോയിൻ്റ് ഒഴിവാക്കാനുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് പത്രമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത വാർത്തയാണ് ഞാൻ ആ വാർത്തയൊന്ന് വാദി വായിച്ചു തരാം നിങ്ങൾ കറക്റ്റ് കേൾക്കുക കേട്ടോ സംസ്ഥാനത്ത് പ്ലസ് വൺ ഏകജാലക പ്രവേശനത്തിൽ നീന്തൽ അറിവിന് ബോണസ് പോയിന്റ് നൽകുന്ന സമ്പ്രദായം നിർത്തലാക്കുന്നു ഇതു സംബന്ധിച്ച് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ സർക്കാരിന് ശുപാർശ സമർപ്പിച്ചു പ്ലസ് വൺ പ്രവേശന നടപടികൾ സംബന്ധിച്ച് തീരുമാനമെടുക്കാൻ വിദ്യാഭ്യാസ മന്ത്രി തലത്തിൽ നടന്ന ചർച്ചയിൽ നിർദ്ദേശം തത്വത്തിൽ അംഗീകരിച്ചിട്ടുണ്ട് സർക്കാർ തലത്തിൽ അംഗീകാരമായാൽ നീന്തലിന് ബോണസ് പോയിന്റ് ഒഴിവാക്കിയായിരിക്കും പ്ലസ് വൺ പ്രവേശനത്തിനുള്ള പ്രോസ്പെക്ട്സ് പ്രസിദ്ധീകരിക്കുക നിലവിൽ രണ്ട് പോയിൻ്റ് രണ്ട് ബോണസ് പോയിൻ്റാണ് നീന്തൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കുന്നവർക്ക് പ്രവേശനത്തിന് ബോണസായി നൽകുന്നത് പ്ലസ് വൺ പ്രവേശനത്തിനുള്ള വിജ്ഞാപനം പോലും പ്രസിദ്ധീകരിക്കും മുമ്പ് ജില്ലാ സ്പോർട്സ് കൗൺസിലുകൾ കുട്ടികളിൽ നിന്ന് ഫീസ് ഈടാക്കി നീന്തൽ അറിവ് പരിശോധിക്കുന്നതിനിടെയാണ് ഇതിനുള്ള ബോണസ് പോയിൻ്റ് തന്നെ നിർത്തലാക്കാനുള്ള തീരുമാനത്തിലേക്ക് പോകുന്നത് തട്ടേക്കാട് ബോട്ട് ദുരന്തത്തിൽ വിദ്യാർത്ഥികൾ മുങ്ങി പശ്ചാത്തലത്തിലാണ് കുട്ടികൾക്കിടയിൽ നീന്തൽ അറിവ് പ്രോത്സാഹിപ്പിക്കാൻ ലക്ഷ്യമിട്ട് പ്ലസ് വൺ പ്രവേശനത്തിന് ബോണസ് പോയിന്റ് സമ്പ്രദായം കൊണ്ടുവന്നത് എന്നാൽ പരിശോധന പോലുമില്ലാതെ ഇത് വ്യാപകമായി ദുരുപയോഗം ചെയ്യുന്ന രീതിയിലേക്ക് മാറുകയായിരുന്നു പ്ലസ് വൺ പ്രവേശനത്തിൽ മെറിറ്റ് അട്ടിമറിക്കുന്ന രീതിയിൽ അനാവശ്യമായി ബോണസ് പോയിന്റ് നൽകുന്നതിനെതിരെ വിമർശനം നിലവിലുണ്ട് ഈ സാഹചര്യത്തിൽ പ്രവേശനത്തിന് ബോണസ് പോയിന്റ് പാർട്ടിന് പകരം കുട്ടിയുടെ അക്കാഡമിക മികവിന് പരിഗണന നൽകുന്ന രീതിയിലുള്ള ഭേദഗതികൾക്കും ശുപാർശ ചെയ്തിട്ടുണ്ട് പ്രാദേശികത പരിഗണിച്ചുള്ള ബോണസ് പോയിന്റ് പരിമിതപ്പെടുത്താനും നിർദ്ദേശമുണ്ട് നിലവിൽ വിദ്യാർത്ഥി താമസിക്കുന്ന പഞ്ചായത്തിലെ സ്കൂളിൽ രണ്ട് ബോണസ് പോയിന്റും താലൂക്കിന് ഒരു പോയിന്റും നൽകുന്നുണ്ട് ഇത് ആകെ പരമാവധി രണ്ടായി പരിമിതപ്പെടുത്താനാണ് നിർദ്ദേശം പരീക്ഷയിൽ ലഭിച്ച ഗ്രേഡും ബോണസ് പോയിന്റും ഉൾപ്പെടെ പ്ലസ് വൺ പ്രവേശനത്തിലെ റാങ്കിങ്ങിനായി പരിഗണിക്കുന്ന ഡബ്ല്യു ജി പി എ തുല്യമായി വരുന്ന കുട്ടികളുടെ കാര്യത്തിൽ ബോണസ് പോയിന്റ് പാർട്ടിന് പകരം അക്കാഡമിക പാർട്ടിന് മുൻഗണന നൽകും ജൂലൈ ഒന്ന് മുതൽ ഓൺലൈൻ അപേക്ഷ സമർപ്പണം തുടങ്ങാനാണ് ശ്രമം അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നീന്തൽ സർട്ടിഫിക്കറ്റ് ഉണ്ടായിട്ടും പ്ലസ് വൺ വിദ്യാർത്ഥികൾക്ക് ബോണസ് ഇനി ഉണ്ടാവുകയില്ല എന്ന ഒരു തീരുമാനത്തിലേക്ക് വരുന്നു സർക്കാർ അത് അംഗീകരിച്ചിട്ടില്ല എന്നാൽ സർക്കാർ വിദ്യാഭ്യാസ വകുപ്പ് ശുപാർശ ചെയ്തതുകൊണ്ട് തീർച്ചയായിട്ടും സർക്കാർ അംഗീകരിച്ചുകൊണ്ട് പുതിയ സർക്കുലർ ഇറക്കും ജില്ലാ സ്പോർട്സ് കൗൺസിൽ വഴി തന്നെ നീന്തൽ സർട്ടിഫിക്കറ്റിന് പ്ലസ് വണ്ണിന് ബോണസ് പോയിന്റ് ഉണ്ടാവുകയില്ല എന്ന ഒരു തീരുമാനത്തിലേക്ക് എത്തും തീർച്ചയായിട്ടും പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്ക് അതായത് നീന്തൽ ഇതുവരെ എടുക്കാത്തവർക്ക് സന്തോഷമാണ് നീന്തൽ എടുത്തവർക്ക് എട്ടിൻ്റെ പണിയാണ് കിട്ടിയത് വെറുതെ പോയി കുറച്ച് പൈസ ഇട്ടാൽ നീന്തലും പഠിച്ചു ൊക്കെ നീന്തലൊക്കെ പഠിച്ചിട്ടുണ്ടാക്കി എടുത്തോലൊക്കെ ഉണ്ട് എന്തായാലും സംഗതി ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നീന്തൽ സർട്ടിഫിക്കറ്റിൻ്റെ പേരിൽ നിങ്ങൾ ആരും ഓടിച്ചാടി കളിക്കരുത് ഒന്ന് വെയിറ്റ് ചെയ്യേ വെയിറ്റ് ചെയ്യേ പ്രോസ്പെക്ടസ് വന്നോട്ടെ വന്നോട്ടെ ഞാൻ അന്ന് ഈ എസ് എക്സാം കഴിഞ്ഞ ഉടനെ തന്നെ നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കേണ്ട സർട്ടിഫിക്കറ്റിൽ നീന്തൽ സർട്ടിഫിക്കറ്റ് വേണ്ട അത് സമയമാകുമ്പം നിങ്ങൾക്ക് കിട്ടും നിങ്ങൾ ഇപ്പം ഇമ് കയറി ചാടി എന്നൊക്കെ പറഞ്ഞ് വീഡിയോ ചെയ്തത് എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് ഓർമ്മ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു തീർച്ചയായിട്ടും പ്ലസ് വണ്ണിൽ നീന്തൽ സർട്ടിഫിക്കറ്റ് ഇപ്പോൾ ലഭ്യമായ അല്ലെ നീന്തി കാണിച്ചു കൊടുത്ത കുട്ടികൾക്കാണ് ഇപ്പോൾ ചമ്മി ഇനി ഇനിയായാലും ബാക്കിയുള്ള കുട്ടികളൊക്കെ അടുത്ത പ്രോസ്പെക്ടസ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക ഇനി എന്തൊക്കെ നിയമ ഭേദഗതികളാണ് വരാൻ പോകുന്നതെന്ന് അറിയില്ല അതുകൊണ്ട് പ്രോസ്പെക്ടസ് വരാൻ വേണ്ടി ഒരു മൂന്നാല് ദിവസം കൂടി ഒന്ന് വെയിറ്റ് ചെയ്യട്ടോ തീർച്ചയായും മറ്റൊരു വിദ്യാഭ്യാസ വാർത്തയുമായി നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത് വരെ ഇറ്റ്സ് മി എം മ സൊല്യൂഷൻസ് ഇനി എന്തെങ്കിലും വേറെ സൊല്യൂഷൻസ് ബൈ